ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിംനാസ് നോട്ട് ബുക്ക്. ഇന്നത്തെ നമ്മുടെ യാത്ര പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. ഇവിടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ സസ്യങ്ങളുള്ളത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ കണ്ടില്ലേ ഒരു വലിയ തായ്തടി പോലെ, ഏതാണ്ട് 20 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരു പുഷ്പിച്ച സസ്യത്തിൻ്റെ തായ്തടിയാണ് ഈ വെച്ചിരിക്കുന്നത്. ഇത് നല്ല നന്നായിട്ട് ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകൾ നമുക്കിവിടെ കാണാനുണ്ട്. നമ്മൾ രാവിലെ തന്നെ ഇവിടെ എത്തണം. ചെറിയൊരു പാസ്സൊക്കെ ഉണ്ട്, പാസ് എടുത്തിട്ട് നമുക്ക് ഇവിടേക്ക് വരാം. രാവിലെ തന്നെ എത്തിയാൽ വൈകുന്നേരം വരെ നമുക്ക് നടന്ന് കാണാനുള്ള അത്രയും കാഴ്ചകൾ നമുക്കിവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു തായ്തടി, വളരെ മനോഹരമായിട്ടത് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഏകദേശം 100 ഇനം വൃക്ഷങ്ങൾ, ഓർക്കിഡുകൾ 600 ഇനത്തിലപരം, മരുന്ന് ചെടികൾ, സുഗന്ധദ്രവ്യങ്ങൾ 1500ൽ പരം, മുളകൾ, ഇഞ്ചി, പന എന്നിങ്ങനെ ഒരുപാട് തരത്തിലുള്ള ചെടികളാണ് ഇവിടെ ഉള്ളത്. അതായത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലെംബോസിയേസിയ എന്നൊരു സസ്യകുടുംബമുണ്ട്, അത് ഇവിടെ നിന്നാണ് കണ്ടെത്തിയത്. പിന്നെ അതുപോലെ ഇവിടുത്തെ ശാസ്ത്രജ്ഞർ നടത്തിയ ഗവേഷണങ്ങളിൽ മരവഞ്ചി എന്നൊരു ഓർക്കിഡിൽ നിന്നും വേർപിരിച്ചെടുത്ത ഒരു രാസപദാർത്ഥമുണ്ട്, അത് ഒരുപാട് ഗുണങ്ങളുള്ളതാണെന്നും തെളിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തായാലും ഇത് വളരെ നല്ലൊരു കാഴ്ചയായിരിക്കും. കൗതുകത്തിനുപരി നമുക്ക് വിജ്ഞാനവും അറിവും നൽകുന്നൊരു യാത്രയായിരിക്കും എന്തായാലും നമ്മുടെ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കുള്ളത്. അപ്പം നമുക്കിവിടുത്തെ മൊത്തം കാഴ്ചകളിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ പാം ഫോറസ്റ്റിലേക്ക് കടന്നു. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് തരത്തിലുള്ള പനകൾ ഇവിടെ ഉണ്ട്. ഏതാണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 60 ഇനത്തിൽ പരം മുളകളും വൃക്ഷങ്ങളും മരുന്ന് ചെടികൾ, സുഗന്ധദ്രവ്യങ്ങൾ, 105 ഇനം പനകളാണ് ഉള്ളത്. ഇതിൻ്റെ ഓരോ പനയുടെയും താഴെ അതിൻ്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് എന്ത് പനയാണെന്ന് അറിയാൻ കഴിയും. അപ്പം നമുക്കിങ്ങനെ കാഴ്ചകളിലേക്ക് പോകാം. പിന്നെ നമ്മൾ പോകുമ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. കണ്ടില്ലേ കൽച്ചക്ക് എന്ന് പറഞ്ഞ സാധനമാണ് ഈ വെച്ചിരിക്കുന്നത്. അതായത് പന കുടുംബത്തിൽപ്പെടുന്ന ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ നിന്ന് വന്നതാണിത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു അത്ഭുതമായിരിക്കും. പിന്നെ നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയാണ്. നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് നടപ്പാതകളുണ്ട്. അതായത് കാടിൻ്റെ ഉള്ളിലൂടെ നടക്കുന്ന ഒരു ഫീലിംഗ് ആണ്. ഒരുപാട് തരത്തിലെ പനകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പേരെഴുതി വെച്ചിട്ടുണ്ട്. തടികൾ വെച്ച് കണ്ടില്ലേ നമുക്ക് ഇരിപ്പിടം റെഡിയാക്കിയിട്ടുണ്ട്, മിച്ചോടി ഇരിക്കുന്നതാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഈ നമ്മൾ വന്ന സമയത്ത് കുടുംബശ്രീ പ്രവർത്തകർ വന്ന് ഇവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓൾറെഡി ഇവിടെ എപ്പോഴും നല്ല വൃത്തിയാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ ഒട്ടും പേടിയൊന്നും തോന്നൂല, അത്ര വൃത്തിയായിട്ടുള്ള സ്ഥലമാണ്. ഇനിയിപ്പം നമ്മൾ വരുന്നത് ഇവിടെ ഒരു ചെറിയ തടാകത്തിൻ്റെ അടുത്തേക്കാണ്. ഇനി അക്വാട്ടിക് പ്ലാന്റ്സിനെയൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ ഒരുപാട് തരത്തിലുള്ള താമരകളും ആമ്പലും ഒക്കെ ഉണ്ട്. ചട്ടിയിലും വളർത്തുന്നുണ്ട്, കണ്ടില്ലേ പലതരത്തിലുള്ളതുണ്ട്. ഇനി അതല്ല ഈ കാണുന്ന തടാകത്തിൻ്റെ ഉള്ളിലും ഉണ്ട്. അപ്പോൾ ഇതുവഴിയുള്ള വഴിയിൽ കൂടെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇതിന് അക്കരെ പോകാൻ പാടില്ല, ആ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല. അത് കാടാണ്, വനമാണ്. അപ്പം നമുക്ക് ഇവിടെ വരെ കാണാം. ഇനി നമുക്ക് അക്വാട്ടിക് പ്ലാന്റ്സിൻ്റെ സെക്ഷനിലേക്ക് പോകാം. വലിയ താമര ഇല ഇവിടെ ഉണ്ട്. ഇപ്പം നമുക്കത് കാണാൻ പറ്റുന്നില്ല. ആ താമര ഇലയ്ക്ക് ഏതാണ്ട് 160 കിലോ വരെയുള്ള വെയിറ്റ് താങ്ങാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ശക്തിയുള്ള ഇലകൾ വരെ ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോയി നോക്കാം. അതെ, പലതരത്തിലുള്ള താമരയുടെ ഇലകളും ആമ്പലിന്റെ ഇലയും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അതെ താമരയും ആമ്പലും ഒക്കെ നിൽപ്പുണ്ട്, പല കളറിലുള്ളത് നിൽപ്പുണ്ട്. പിങ്ക് കളറായാലും പർപ്പിൾ കളറ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പം നമ്മൾ ഈ ഗാർഡൻ കാണാൻ വരുന്നവരെ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടില്ലേ കൂപ്പ് കൈകളോടെ നിൽക്കുന്ന ഈ ഭൂമിദേവിയുടെ ശില്പമാണ്. വലിയ ഇലകളുള്ള ഒരു ആന താമര അതും ഇവിടെ ഉണ്ട്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ഇലയ്ക്ക് ഏതാണ്ട് 135 കിലോളം ഭാരം താങ്ങാനുള്ള കഴിവുണ്ടെന്ന്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള സസ്യങ്ങൾ ഇവിടെ ഉണ്ട്. അതായത് പലതും നമുക്ക് കേട്ട് കേൾവി പോലും ഇല്ലാത്ത, ചിലത് നമ്മുടെ പറമ്പുകളിൽ നിത്യം കാണാൻ കഴിയുന്നത്, അങ്ങനെ പലതരത്തിലുള്ള ചെടികൾ ഇവിടെ ഉണ്ട്. അതായത് അന്യം നിന്ന് പോയെന്ന് കരുതുന്ന സസ്യങ്ങളെ കുറിച്ചുള്ള പഠനത്തിനും ഗവേഷണത്തിനും വരെ ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്.
ഇനി നമ്മൾ മെഡിസിനൽ പ്ലാന്റ്സിന്റെ സെക്ഷനിലേക്ക് പോവുകയാണ്. അപ്പൊ അവിടെയും നമുക്ക് ഇതേ കണ്ടില്ലേ പലതരത്തിലുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇതാണ് നാൽപ്പാമരം എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് അത് നാലെണ്ണം അവർ പ്രത്യേകിച്ച് കാണിച്ചിട്ടുണ്ട്. ആ നാൽപ്പാമരം ഏതൊക്കെയാണെന്ന് നമുക്കെല്ലാം അറിയാം. അപ്പം അതായത് അത്തി, ഇത്തി, അരയാൽ, പേരാൽ എന്നിങ്ങനെ നാല് ആൽ ഇനങ്ങളാണ് കണ്ടില്ലേ, അവർ നാലായിട്ട് തന്നെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാഴ്ച തന്നെയാണ്. ഈ നാൽപ്പാമരം വളരെ അപൂർവമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ബൊട്ടാണിക്കൽ ഗാർഡൻസിൽ എന്തായാലും ഇത് ഉണ്ടാവണം. പക്ഷെ ഇപ്പം നമുക്കിത് കാണാൻ പറ്റി. അതൊരു വലിയ കാഴ്ച തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നാൽപ്പാമരം കാണാൻ പറ്റിയത്. പിന്നെ കണ്ടില്ലേ കാടിൻ്റെ ഉള്ളിലെ ഒരു സൗന്ദര്യം, ശരിക്കും ഒരു വെള്ളച്ചാട്ടം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് വെള്ളം ഇങ്ങനെ കുതിച്ചൊഴുന്ന് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ആ വെള്ളത്തിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാം കേട്ടോ. ഇനിയാണ് ഇട്ടി അച്യുതൻ വൈദ്യൻ്റെ ഹെർബൽ ഗാർഡൻ കാണാൻ വേണ്ടി പോകുന്നത്. വളരെ മനോഹരമായ കണ്ണിന് കുളിർമേകുന്ന കാഴ്ചയാണ് നമ്മളിവിടോട്ട് കയറുമ്പോൾ നമുക്ക് കിട്ടുന്നത്. കണ്ടില്ലേ പച്ചപ്പ് നിറഞ്ഞ, കാണാൻ ഭംഗിയുള്ള ചെറിയ ചെടികളും ഒക്കെ വീഴുന്ന നല്ല ഒരു കാഴ്ച. ഇതാണ് നമ്മുടെ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. അതായത് മലബാറിലെ സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. അത് തയ്യാറാക്കാൻ ഹെൻറിച്ച് വാഡിനെ സഹായിച്ച ആളാണ് ഈ ഇട്ടി അച്യുതൻ വൈദ്യർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീട്ടിലേക്കാണ് നമ്മൾ നടന്നു പോകുന്നത്. അതായത് ചിറ്റാറാണ് ഈ ഒഴുകുന്നത്. ഈ ചിറ്റാറിൻ്റെ തീരത്ത് മതിൽക്കെട്ടും പടിവാതിലും തുളസിത്തറയൊക്കെയുള്ള ഒരു പഴയ വീടാണിത്. ഇവിടെയാണ് നമ്മുടെ ഇട്ടി അച്യുതൻ വൈദ്യരുടെ സ്മാരകം ഉള്ളത്. നമുക്ക് കയറുമ്പോൾ തന്നെ ഒരു തുളസിത്തറയെ കണ്ടില്ലേ. ഇട്ടി അച്യുതൻ വൈദ്യരാണ് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ്, ഒരു ശില്പം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ശരിക്കും നമുക്ക് അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. അതിലുപരി നമുക്ക് ഇത് കാണുമ്പം തന്നെ ഒരു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും എന്താണിത്, ആരാണ് ഇട്ടി അച്യുതൻ വൈദ്യർ, എന്താണ് ഹോർത്തൂസ് മലബാറിക്കസ്. സസ്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ കുട്ടികൾക്ക് അത് കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് എന്തായാലും ഒരു സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം കേട്ടോ. കാരണം ഇവിടുത്തെ ആ ഒരു പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഞങ്ങളിപ്പോൾ വന്നത് നല്ല വെയിലുള്ള സമയത്താണ്, എന്നാലും നമുക്കിവിടെ നല്ല തണുപ്പ് തന്നെയാണ്. കാരണം അത്രമാത്രം സസ്യങ്ങളും കാറ്റും ഒക്കെയുണ്ട്. വളരെ നല്ലൊരു ക്ലൈമറ്റാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ സെക്ഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് നമുക്ക് കണ്ട് മുന്നോട്ട് പോകാം. ഇനി അടുത്തത് വലിയൊരു ചാർട്ടാണ്, സംവഹന സസ്യങ്ങളിലെ പരിണാമം എന്ന് പറയുന്നത്. ഇതൊക്കെ ഞാനിങ്ങനെ വിശദമായിട്ട് എടുത്ത് കാണിക്കാൻ കാരണം എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുന്നെങ്കിൽ അത്രയും പ്രയോജനമാകട്ടെ എന്ന് കരുതി തന്നെയാണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ചെടികൾ, അതാണ് എനിക്ക് ഇലച്ചെടികളായാലും പൂച്ചെടികളായാലും കാണാൻ അതുപോലെ ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് കാഴ്ചയ്ക്ക്. നമ്മളിപ്പോൾ കയറി കയറി ഏതാണ്ട് മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഏതാണ്ട് ഒരു മൂന്നാറൊക്കെ പോയി നിന്ന് കാഴ്ച കാണുന്ന അതേ ഒരു ഫീലിംഗ് ആണ്. അത്രയ്ക്ക് ഭംഗിയുണ്ട്. ഇവിടെ ഒരുപാട് ചെടികളുണ്ട്. ഇവിടെ ചെടികൾ വിൽക്കുന്നുണ്ട്. നമുക്ക് വില കൊടുത്ത് ചെടികൾ വാങ്ങിക്കാൻ കഴിയും. ഓർക്കിഡും ഒക്കെ വിൽക്കുന്നുണ്ട്. സസ്യങ്ങൾ, അതായത് ഔഷധ സസ്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ബാംബു ഫോറസ്റ്റിലേക്ക് കടക്കാൻ പോവാണ്. പലതരത്തിലുള്ള മുളകളാണുള്ളത്. മഞ്ഞ കളറുള്ളതും അതുപോലെ തന്നെ പച്ച കളറും, ഇതിനൊക്കെ പലതരത്തിലുള്ള പേരുകളുണ്ട്. അതൊക്കെ അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്. ഓരോ പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന മുളകളാണ്. പിന്നെ കണ്ടില്ലേ മുളകൾ ഇവിടോട്ട് വരുമ്പോഴേ നല്ല കാറ്റും നല്ല തണുപ്പും. ഈ മുള എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്താണ് കേട്ടോ. അതിൻ്റെ താഴെ ഒരു ഇരിപ്പിടമുണ്ട്, വേണമെങ്കിൽ നമുക്ക് ഇരിക്കാം. പിന്നെ ഇതുവഴിയൊക്കെ നടക്കുമ്പോൾ തന്നെ എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം അത്യാവശ്യം നമ്മൾ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ നന്നായിട്ട് തന്നെ കണ്ടു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമസ്കാരം.